ആശയങ്ങൾക്ക് മുനമടങ്ങുന്നിടത്ത് ആയുധങ്ങൾക്ക് മൂർച്ച കൂടുമെന്നത് ചരിത്ര സത്യം ജെ എൻ യുവിൽ ഇന്നലെ നടന്നതുൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ താലിബാൻ മോഡൽ ആക്രമണങ്ങളെ ഈ ഒരു വാചകത്തിൽ വിശേഷിപ്പിക്കാം ഹേ സംഘപരിവാറുകാരാ ബി ജെ പി പല പേരുകളിൽ ഏകരൂപമായി നിൽക്കുന്ന മതം പിടിച്ച വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വിഷ ജന്തുക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റി ദേഹത്ത് മണ്ണ് പറ്റിയാലുടൻ മാപ്പെഴുതി ഷൂസ് നക്കി പറ്റുമെങ്കിൽ വ്യഭിചാരവും കൂട്ടിക്കൊടുപ്പും നടത്തി വീടിന്റെ ഉമ്പർത്ത് പോയിരിക്കുന്ന ഗോൾ ഗോഡ്സേയും ഗോഡ്സെയും സവർക്കറിനെയും പോലെയുള്ള പിതാമഹന്മാരുടെ ചരിത്രം മാത്രമേ നിങ്ങൾക്കറിയൂ അതിന് പുറത്ത് ഈ രാജ്യത്തിന് വിശാലമായ ഒരു സ്വത്തുമുണ്ടെന്നതോ അതിന് ഒരു ഭരണഘടനയും മതനിരപേക്ഷതയുടെ അടിത്തറയും ഉണ്ടെന്നതോ നിങ്ങൾക്കറിയില്ല അത് നിങ്ങളുടെ കുറ്റവുമല്ല സാർ ശാഖയിലെ കബഡികളിയും ചരിത്രവും വിദ്യാഭ്യാസവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അർത്തുമാറ്റിയാലും മുളച്ചു പൊന്തുന്ന പടരുന്ന ഒന്നാണ് സംഘികളെ ഈ ആശയങ്ങൾ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകൾ ആക്രമിച്ചാലും തീയിട്ടാലും അവ പടരുക തന്നെ ചെയ്യും ഓർമ്മയില്ലേ കനയകുമാറിനെ ഇതേ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ അമരത്തിരുന്നവൻ അധികാരത്തിന്റെ അഹന്തയിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി നിങ്ങൾ ജയിലിലാക്കി എന്നിട്ട് പരമോന്നത നീതിപീഠത്തിന്റെ കൽപ്പടവുകളിലിട്ട് വക്കീലന്മാരുടെ വേഷത്തിൽ തല്ലിച്ചില്ലേ എന്നിട്ട് എന്തായി അയാൾ ക്യാമ്പസ് വിട്ട് നാട്ടിലേക്കിറങ്ങി ഇന്ന് നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി ഇതാണ് ചരിത്രം കനയകുമാറിൽ നിന്ന് ഐഷ ഘോഷിലേക്ക് അവരിൽ നിന്ന് വേറെ ആരോ ഒരാളിലേക്ക് അങ്ങനെ ആയിരങ്ങളിലേക്ക് ആശയങ്ങളെ ഒരാളിൽ നിന്ന് അടുത്തയാളിലേക്ക് കൈമാറി ചെറുപ്പക്കാർ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ഈ രാജ്യത്ത് ഇനിയും നേരം വെളുക്കാത്തവർ കുറെ ഉണ്ട് അവരെ വിളിച്ചുണർത്താൻ നിമോളവരുടെ കവിത പോലും മതിയായെന്ന് വരില്ല വ്യാജ മേൽവിലാസത്തിൽ ഷകുനിയുടെ ചൂതാട്ടത്തെ വെല്ലുന്ന മനുഷ്യകുലത്തിൽ പോലും പെടുത്താൻ സാധിക്കാത്ത കുറെ ജന്മങ്ങൾ നടത്തിയ ടെസ്റ്റ് ഡോസ് ആയിരുന്നു പൗരത്വ ഭേദഗതി നിയമം ഏതൊരു പ്രതിഷേധവും പോലെ ആളിക്കത്തി അണയുമെന്ന മിഥ്യാധാരണയിൽ പക്ഷെ അവർക്ക് കൈവൊള്ളി അതുകൊണ്ടാണ് വർഗീയതയുടെ വിഷക്കാടുമായി പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങിയത് അത് പൊട്ടിയപ്പോൾ മിസ്കോൾ അടിക്കൂ സി എ രക്ഷിക്കൂ എന്നൊരു പദ്ധതി കൊണ്ടുവന്നു പോൺ സ്റ്റാറുകളുടെ പടം പതിച്ചും സോപ്പ് ചീപ്പ് കണ്ണാടി ഇനാം പ്രഖ്യാപിച്ചും ട്രെയിനിലെ ടോയ്ലറ്റിൽ പേരെഴുതി വെക്കുന്ന മട്ടിൽ പ്രോത്സാഹിപ്പിച്ചിട്ടും പണിയേറ്റില്ല അങ്ങനെയാണ് വീട് വീടാന്തരം കയറി നുണപ്രചരണം നടത്തി നോക്കാം എന്ന് തീരുമാനിക്കുന്നത് സാഷാൽ അമിഷാ തന്നെ നേരിട്ടിറങ്ങി ഏറാൻ മൂളികളായ സകല മാധ്യമങ്ങളെയും ഒപ്പം കൂട്ടി പേരിന് പോലും ഒരു പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനാണ് ലാജ്പത് നഗർ പോലുള്ള പാർട്ടി കേന്ദ്രത്തിൽ സമ്പർക്കത്തിനിറങ്ങാൻ അംജി തീരുമാനിച്ചത് പക്ഷേ എന്തു ചെയ്യാം കോളേജിൽ പോകുന്ന പിള്ളേരോട് രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയുടെ തലവനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ അവർ പ്രതിഷേധിച്ചു അതും ഗോബാക് പറഞ്ഞുകൊണ്ട് പിന്നെ കയ്യിലുള്ള ആകെ മരുന്ന് അസഹിഷ്ണുതയാണ് അക്രമമാണ് അടിച്ചമർത്താമെന്നുള്ള മൂഢതന്ത്രം പിന്നെ ഇതൊന്നും കേരളത്തിൽ നടക്കാത്തതെന്താ എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആലോചിക്കണം ആൾബലമോ ആയുധബലമോ ബലമോ ആർ എസ് എസിന് ഇല്ലാത്തത് കൊണ്ടല്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് പ്രവർത്തകർ ഉള്ള സംസ്ഥാനവും ഈ കേരളമാണ് എന്നിട്ടെന്തെ ജെ എൻ യു വിലും മിലിയിലും മറ്റ് സർവകലാശാലകളിലും ഉത്തരേന്ത്യയിലും ഒക്കെ നടക്കുന്നത് ഈ കേരളത്തിൽ മാത്രം നടക്കാത്തത് ഉത്തരമൊന്നേ ഉള്ളൂ ഇവിടെയുള്ള സകല വലത് അരാഷ്ട്രീയ നിഷ്കു പരജന്മങ്ങളുടെയും ലിബറൽ പത്തരമാറ്റുകാരുടെ പഴിവിളികൾ മുഴുവൻ കേട്ടിട്ടും കൂസാക്കാതെ അച്ചടിമഷികൾ പരാജയപ്പെട്ടു പോയ ഭൂതകാലത്തെ ആയുധങ്ങൾ കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോയ ചിലരുടെ ത്യാഗത്തിന്റെയും ധീരതയുടെയും ഫലമാണത് കണ്ണൂർ ജില്ലയുടെ അതിർത്തിക്കകത്ത് വെച്ച് തന്നെ കാവിഭീകരതയെ അവ തീർത്തു കളഞ്ഞതിന്റെ ഫലം അതെ ഇത് ഗ്രൗണ്ട് പൊളിറ്റിക്സ് ആണ് ദേഹത്ത് മണ്ണ് പറ്റാതെയുള്ള പത്രവായന മാത്രം അറിയാവുന്നവർ ആ രാഷ്ട്രീയത്തെ അക്രമ രാഷ്ട്രീയമെന്നോ രാഷ്ട്രീയ സംഘർഷമെന്നോ വിധി എഴുതും അപ്പുറവും ഇപ്പുറവുമായിരുന്ന ആശയ സംവാദത്തിലൂടെ സമാധാനമായി പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഈ ലോകത്തെന്ന് കരുതുന്ന കിനാശേരിക്കാരുടെ കൂട്ടത്തിൽപ്പെടാതെ ഇനിയെങ്കിലും നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുക രാഷ്ട്രീയ തൊടാനുള്ള സാധ്യത കൂടുതലാവുന്നത് അതുമായി വീട്ടിലിരിക്കുമ്പോഴല്ല മറിച്ച് അതിനോടൊപ്പം തെരുവിലിറങ്ങുമ്പോഴാണ് ഇത് ബോധ്യമുണ്ടാവണം വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ ഏറ്റെടുത്ത മനുഷ്യർ നേർക്കുന്ന നേർക്കുനേറെ ഏറ്റുമുട്ടുമ്പോൾ രക്തം ചീന്തുമെന്നതിൽ സംശയമൊന്നുമില്ല കേരളത്തിൽ അല്ലാതെ എവിടെയെങ്കിലും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ ആർ എസ് എസുകാർ രാഷ്ട്രീയ സംഘടനത്തിൽ കൊല്ലപ്പെട്ട ചരിത്രമുണ്ടോ അതുകൊണ്ട് ഓർത്തോളൂ കേരളത്തിൽ ജെ എൻ യുവിൽ സംഭവിച്ചത് സംഭവിക്കാത്തത് സംഖികൾക്ക് കഴിവില്ലാത്തത് പകരം അതിനുശേഷം ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന ബോധ്യം കൊണ്ടാണ് അതായത് നിങ്ങളുടെ ഭാഷയിലെ അക്രമ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ഇവിടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പ് തന്നത് മതമല്ല മതേതൃത്വമാണെന്ന് ബോധ്യമുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം ഈ നാട് തോൽക്കില്ല അത് ഉറപ്പ്